നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരൊറ്റ പോസ്റ്റിട്ട് പിണറായി വിജയനെ എയറിൽ കയറ്റി തല്ലു മേടിച്ചു കൊടുത്തിട്ട് ഹോ ഞാൻ പിണറായി ഭക്തനെന്ന് മീശ പിരിച്ച് പോരാളി ഷാജി. കള്ളബടുവാ, നീ എന്നെ ട്രോളന്മാർക്ക് പിടിച്ചിട്ട് കൊടുക്കും അല്ലേടാ എന്ന് ചോദിച്ച് ഷാജിയെ തപ്പി ഇറങ്ങിയിട്ടുണ്ട് പിണറായി. കള്ളപ്പന്നി അന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഓൻ്റെ മയ്യത്താന്ന് പിണറായി കലി തുള്ളുന്നു. ചേട്ടാ, മുഖ്യൻ ഇതിനും മാത്രം കലി തുള്ളാൻ ഷാജി എന്ത് പോസ്റ്റാണ് ഇട്ടതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? താ കേൾക്ക്, ഇത് കേട്ടാൽ പിന്നെ പിണറായി എങ്ങനെ എടുത്തിട്ട് കല്ലാതിരിക്കും? ഇതേ ഷാജി തന്നെ പിണറായി അട്ടർ വേസ്റ്റ് എന്ന് തെളിയിക്കുന്ന ഒരു കുറിപ്പും ഇതിന് മുൻപിട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് ഇപ്പോഴത്തെ പോസ്റ്റിലേക്ക് വരാം. പിണറായി വിജയന് തന്നെയാണ് തെറ്റുപറ്റിയത്. ആ അർത്ഥത്തിൽ, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരെ കണ്ടെത്തി അവരുടെ ദാരിദ്ര്യം മാറ്റാൻ തുടക്കമിട്ടത്? പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ വീടില്ലാത്ത 500,000 കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്? പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ ആശുപത്രികൾ മികച്ചതാക്കി താലൂക്ക് ആശുപത്രികളിൽ വരെ ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി ഇന്ത്യയിൽ സൗജന്യമായി ഏറ്റവും കൂടുതൽ ചികിത്സ നൽകുന്ന നാടാക്കി മാറ്റിയത്? പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ UDF സർക്കാർ അടച്ചുപൂട്ടാൻ വെച്ചിരുന്ന സ്കൂളുകൾ അടക്കം ഹൈടെക് ആക്കി സൗജന്യമായി പാഠപുസ്തകം യൂണിഫോം എല്ലാം നൽകി സാധാരണക്കാരായ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമൊരുക്കിയത്? പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ എന്തിനാണ് 31,00,000 വയോജനങ്ങൾക്ക് UDF കുടിശ്ശിക വരുത്തിയ 600 രൂപ പെൻഷൻ 1,600 ആക്കി 62,00,000 മനുഷ്യർക്ക് വീടുകളിൽ എത്തിച്ചു നൽകുന്നത്? കുടിശ്ശിക 6 മാസത്തെ ഉണ്ടെങ്കിലും 90 മാസത്തെ ഭരണത്തിൽ 106 മാസം പെൻഷൻ നിങ്ങൾ നൽകിയത് എന്തിന്? പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ ഇത്ര മനോഹരമായ റോഡുകൾ പണിതത്? പണ്ട് മൂന്നാർ കാണാൻ പോയവരൊക്കെ ഇപ്പോൾ മൂന്നാറിനൊപ്പം മികച്ച റോഡുകളും കൂടി കാണാൻ പോകുന്നവരാക്കിയത് എന്തിന്? പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, എന്തിനാണ് പൂട്ടിക്കെട്ടിപ്പോയ ദേശീയപാത ടീമിനെ തിരികെ വിളിച്ച് 6,000 കോടി രൂപ നൽകി സ്ഥലമേറ്റെടുത്ത് നൽകി നിങ്ങൾ ദേശീയപാത നിർമ്മിച്ചത്? പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ നഷ്ടത്തിൽ പ്രവർത്തിച്ച എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും മികച്ച ലാഭത്തിലാക്കി കേരളത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സംസ്ഥാനമാക്കിയത്? പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ എന്തിനാണ് KFON നടപ്പാക്കി പാവപ്പെട്ടവർക്ക് സൗജന്യമായി നൽകിയത്? പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, കേന്ദ്ര സർക്കാർ നൽകേണ്ട നെല്ലിൻ്റെ വില 20 രൂപ സംസ്ഥാനം അധികം നൽകി കേന്ദ്ര വിഹിതം കിട്ടുന്നതിനും മാസങ്ങൾക്ക് മുന്നേ എന്തിനാണ് കർഷകർക്ക് നൽകുന്നത്? ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രതിപക്ഷം ഭരണത്തെ വിമർശിക്കുന്നത്? പറഞ്ഞിരുന്നത് ഇതൊക്കെ ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയ എതിരാളികളുടെ കുപ്രചരണങ്ങളിൽ അക്രമം ഏൽക്കേണ്ടി വരും. കൂട്ടിന് കേരളം ഒരിക്കലും അർഹിക്കാത്ത ഇപ്പോൾ മാധ്യമ പണിയെടുക്കുന്ന അധമ കൂട്ടങ്ങൾ കൂട്ടിനുള്ളപ്പോൾ. പക്ഷേ നാളത്തെ കേരളം ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങൾ നൽകുന്ന ചരിത്ര മുഖ്യമന്ത്രി തന്നെയായിരിക്കും സഖാവ് പിണറായി വിജയൻ. ഇതായിരുന്നു പൊക്കി അടിച്ചുകൊണ്ട് പോരാളി ഷാജി ഇട്ട പോസ്റ്റ്. ഇതിന് മുഖ്യമന്ത്രി അടിയല്ല, ഓടിച്ചിട്ട് തല്ലിക്കൊല്ലും. അമ്മാതിരി ഒരു പോസ്റ്റായിപ്പോയി. എൻ്റെ പൊന്നടാവേ, ഷാജിയുടെ ആ വർണ്ണന കണ്ടില്ലേ? പാർട്ടിയിലെ CPM-കാർക്ക് പോലും മടല് വെട്ടി അടിക്കാൻ തോന്നും ഷാജി അണ്ണനെ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന CPM യോഗങ്ങളിൽ എല്ലാം പിണറായി വിജയനെ വലിച്ചു പുറത്തിടണമെന്ന് സഖാക്കൾ തന്നെ പറയുന്നത് ഷാജി അറിഞ്ഞില്ലെന്നാണ് തോന്നുന്നത്. ഇതല്ല ചർച്ച ചെയ്യേണ്ടത്, മറ്റൊരു കാര്യമാണ്. പിണറായി പാവങ്ങളുടെ പടത്തലവനെന്ന് പറഞ്ഞ ഇതേ ഷാജി പിണറായി ഒന്നിനും കൊള്ളാത്തവനെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനും മുൻപ് ഒരു സംശയം ചോദിച്ചോട്ടെ ഷാജി അണ്ണ, എപ്പോഴാണ് പിണറായി ദാരിദ്ര്യം ഇല്ലാതാക്കാൻ നോക്കിയത്? മറ്റേ കിറ്റുകൊടുത്ത കഥയാണോ അണ്ണൻ ഊതിപ്പെരുപ്പിക്കുന്നത്? പാവപ്പെട്ടവന്റെ സകല ആനുകൂല്യങ്ങളിലും കൈയിട്ട് നക്കിയിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കിറ്റ് കൊടുത്തു. എന്നിട്ട് ആ കൊടുത്തത് കിട്ടുന്ന വേദികളിലെല്ലാം വിളിച്ചു പറഞ്ഞ് മലയാളിയുടെ മാനത്തിന് വില പറഞ്ഞതാണോ അണ്ണ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ തുടക്കമിട്ടത്? വോട്ട് കിട്ടാൻ പാവപ്പെട്ട മലയാളിയുടെ ഗതികേടിന് വിലയിട്ട ഊച്ചാളിത്തരമാണ് കിറ്റുകൊടുപ്പ്. കിറ്റും കൊണ്ടല്ല മലയാളി ജീവിക്കേണ്ടത്. ഇന്നാട്ടിലെ ചെറുപ്പക്കാർക്ക് ജോലിയാണ്. ഒരു ഗതിയും പരഗതിയുമില്ലാതെ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്തേക്ക് ഓടുകയാണ്. എന്നിട്ടാണ് വന്ന് അണ്ണൻ ഡയലോഗ് അടിക്കുന്നത് പിണറായി ചരിത്രം.